ലോകായുക്തക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻമന്ത്രി കെ ടി ജലീൽ തക്ക പ്രതിഫലം കിട്ടിയാൽ ലോകായുക്ത ആർക്കെതിരെയും എന്തും ചെയ്യുമെന്ന ആരോപണം ജസ്റ്റിസ് ശ്രീ ജോസഫിനെ ലക്ഷ്യമിട്ടാണ് കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ. പിണറായി സർക്കാരിന്റെ പിന്നിൽ നിന്ന് കുത്താൻ യു ഡി എഫ് കണ്ടെത്തിയ കത്തിയാണിതെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ജുഡീഷ്യറിയെ ഭരണകൂടം വെല്ലുവിളിക്കുന്നതിന് തെളിവാണ് കെ ടി ജലീലിന്റെ പ്രതികരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി. ജസ്റ്റിസ് ശ്രീ ജോസഫിനെ ലോകായുക്തിയായി നിയമിച്ചത് പിണറായി വിജയനാണെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇകഴ്ത്തി കാണിക്കാനാണ് ജലീൽ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം 24 പറഞ്ഞു. ലോകായുക്ത വിധി ഉണ്ടായപ്പോ പറഞ്ഞില്ല, അദ്ദേഹം ഹൈക്കോടതി പോയപ്പോ അവിടെ പറഞ്ഞില്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല, പിന്നെ എന്ത് കാരണത്തിലാണ് ഇപ്പൊ ഇത് പറയുന്നത്? ലോകായുക്തയുടെയും ഉപലോകായുക്ത അരുണാൽ റഷീദിന്റെ കാര്യം വന്നപ്പോഴും ഞങ്ങള് ഏകകണ്ഠമായിട്ടാണ് തീരുമാനിച്ചത്. കാരണം ഇന്റഗ്രിറ്റി ഉള്ള ആളുകളുടെ പേര് വരുമ്പോൾ നമ്മൾ അന്നത്തെ പ്രതിപക്ഷ നേതാന്നുള്ളത് ഞാൻ ഇനി എതിർക്കാൻ പോകേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് എതിർക്കാതിരുന്നത്. ആരെങ്കിലും ആരുടെയൊക്കെ ബന്ധുവാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മെറിറ്റോറിയസ് സർവീസിനെ അപമാനിക്കുന്നത് ശരിയല്ല, അതൊക്കെ തെറ്റായ നടപടിയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതിന് തുല്യമാണിതെല്ലാം. കെ ടി ജലീൽ പറഞ്ഞ അഭിപ്രായത്തോട് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും യോജിപ്പുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം. വിശദാംശങ്ങളുമായി ആദിൽ പാലോട് ചേരുന്നു. ആദിൽ, ലോകായുക്ത നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുമ്പോഴാണ് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം വളരെ പ്രധാനമാണ്. കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാരണം സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെയുള്ള ഒരു വികാരമാണ് ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോഴുള്ള ഈ ലോകായുക്തയെ രൂക്ഷമായ ഭാഷയിലാണ് ജലീൽ വിമർശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ ഇങ്ങനെ, യു ഡി എഫ് നേതാവിനെ പ്രമാദമായ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സ്വന്തം സഹോദര ഭാര്യയ്ക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവി വിലപേശി വാങ്ങിയ ഏമാനാണ് ഈ പരോക്ഷമായി വിമർശിക്കുന്ന ഈ ജസ്റ്റിസ് സിറിയക് തോമസ് ഇപ്പോഴത്തെ ലോകായുക്ത എന്ന തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണമാണ് കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെ നടത്തുന്നത്. തക്ക പ്രതിഫലം കിട്ടിയാൽ എന്ത് കടുങ്കയും ആർക്കു വേണ്ടിയും ചെയ്യുന്ന ആളാണ് സിറിയക് ജോസഫ് എന്നും കെ ടി ജലീൽ പറഞ്ഞു വെക്കുന്നു. 2005 ജനുവരി 25 പുറത്തിറങ്ങിയ പ്രമാദമായ കേസിലെ വിധിയുടെ കോപ്പിയും 2004 നവംബർ 14 വൈസ് ചാൻസലർ പദവി സഹോദര ഭാര്യക്കേറ്റതിന്റെ രേഖയുമെല്ലാം എവിടെയും ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ ആലോചിച്ച് കരുതിക്കൂട്ടിയുള്ള ഒരു രൂക്ഷമായ പ്രതികരണം ലോകായുക്തക്കെതിരെ കെ ടി ജലീൽ തന്നെ നടത്തിയിരിക്കുന്നു. കെ ടി ജലീൽ ലോകായുക്തയുടെ ഇരയാണ്, ഇര എന്നല്ല, ലോകായുക്തയുടെ വിധിയെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന മന്ത്രിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ശേഷം 9 ഏപ്രിലിനാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നത്. ലോകായുക്ത അദ്ദേഹത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പായിരുന്നു അദ്ദേഹം പ്രധാനമായും കൈകാര്യം ചെയ്തിരുന്നത്. ഒപ്പം ന്യൂനപക്ഷ വകുപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ വകുപ്പിലെ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ കെ ടി അദീബിനെ നിയമിച്ചതിനുള്ള ആരോപണങ്ങളാണ് ലോകായുക്തയുടെ മുന്നിലെത്തുന്നത്. യൂത്ത് ലീഗ് നേതാവായിരുന്ന മലപ്പുറം സ്വദേശി വി കെ ഷാഫിയാണ് അന്ന് പരാതി നൽകുന്നത്. ആ പരാതിയെ തുടർന്ന് ലോകായുക്ത വിശദമായ വാദങ്ങൾ കേൾക്കുകയും പരാതി പരിശോധിക്കുകയും ചെയ്തു. ഒടുവിൽ കെ ടി ജലീൽ കുറ്റക്കാരനാണ്, കെ ടി ജലീൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നൊരു വിധി ലോകായുക്ത പുറപ്പെടുവിക്കുന്നു. മന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്നും അദ്ദേഹത്തിന് അദ്ദേഹം അർഹനല്ല എന്നും ലോകായുക്ത വിധിക്കുന്നു. അന്നത്തെ ലോകായുക്ത ലോകായുക്ത സിറിയക് ജോസഫിന്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു. അതിന്റെ ഉപ ലോകായുക്ത ഹാറൂൺ അൽ റഷീദുമായിരുന്നു. ഈ പ്രധാനപ്പെട്ട ഈ ലോകായുക്ത സിറിയക് ജോസഫിനെതിരെ അദ്ദേഹത്തിനെതിരെ വിധിച്ച ലോകായുക്തക്കെതിരെ രൂക്ഷമായ പ്രതികരണം നടത്തിക്കൊണ്ട് പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് കെ ടി ജലീൽ. സി പി എം ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണ് ഈ പ്രതികരണം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ കാലഘട്ടത്തിൽ മന്ത്രിക്കെതിരെ ആരോപണം ഉയർന്ന കാലഘട്ടത്തിൽ ഈ കെ ടി അദീബിനെ നിയമിക്കുന്നത് ജനറൽ മാനേജറായി നിയമിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി തസ്തികയിൽ അദ്ദേഹത്തിന്റെ യോഗ്യതകളിൽ മാറ്റം വരുത്തി എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. ആ ഘട്ടത്തിൽ തന്നെ ലോകായുക്ത മന്ത്രിയുടെ വിശദീകരണം കേട്ടിരുന്നു. ആ വിശദീകരണങ്ങൾ പാടെ തള്ളിയിരുന്നു. ഉന്നത കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ ലോകായുക്ത വിധിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ലോകായുക്ത വിധിക്ക് അനുകൂലമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 13 അദ്ദേഹത്തിന് രാജിവെക്കേണ്ട സ്ഥിതിയും വന്നിരുന്നു. ഇത്തരത്തിൽ ഈ സാഹചര്യത്തിലാണ്
ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം ജലീലിന്റെ പോസ്റ്റിനെ നമ്മൾ വിശദീകരിക്കാൻ. വ്യക്തമാണ്, അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോകായുക്ത നിയമ സംവിധാനത്തിന്റെ കരുത്ത് അതിന്റെ മൂർച്ച വ്യക്തമായി മനസ്സിലാക്കിയ വ്യക്തി തന്നെയാണ് കെ ടി ജലീൽ. തുടക്കത്തിൽ മുതൽ തന്നെ ഈ പ്രതിപക്ഷം കോൺഗ്രസ് അടക്കം വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചത്, ഒന്ന് ഈ കെ ടി ജലീലിനെതിരായിട്ടുള്ള വിധി, രണ്ട് പിണറായി വിജയനും മന്ത്രി ആർ ബിന്ദുവിനുമെതിരായിട്ടുള്ള പരാതി അടക്കം ലോകായുക്തയ്ക്ക് മുൻപാകെയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകായുക്തയിൽ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നതടക്കമുള്ള ആരോപണങ്ങളാണ്, ആക്ഷേപങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതായത് ഈ കെ ടി ജലീലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ഒറ്റപ്പെട്ട പ്രതികരണമായി മാത്രം കാണേണ്ടതില്ല, സി പി എമ്മിന്റെ പൊതുവികാരമായി തന്നെ കാണണം അല്ലേ? അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം പ്രധാനമായും മുഖ്യമന്ത്രിക്കെതിരെയുള്ള മൂന്ന് പരാതികൾ ലോകായുക്തയ്ക്ക് മുന്നിലുണ്ട്. അതോടൊപ്പം ഫെബ്രുവരി തുടക്കത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെയുള്ള പരാതി ലോകായുക്ത പരിഗണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ഭാവി കൂടി മുന്നിൽ കണ്ടു വേണം സർക്കാർ ഇത്തരത്തിൽ അതിതീവ്രമായ ഒരു നീക്കത്തിന് കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സർക്കാർ വാദിക്കുന്നത്, നിയമമന്ത്രി പറയുന്നത്, അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായ ലോകായുക്തയ്ക്ക് എങ്ങനെ ഭരണഘടനാ പദവിയിലുള്ള ഒരാളെ നീക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനോ സാധിക്കുമെന്നാണ് ആ ചോദ്യം. അതായത് ജലീലിന് രാജിവെക്കേണ്ടി വന്നൊരു സ്ഥിതി മുന്നിൽ കണ്ടു തന്നെയാണ് ഈ പരാതികളുടെ കൂടി പശ്ചാത്തലത്തിൽ, ഈ പരാതികൾ കൂടി വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു രൂക്ഷമായ പ്രതികരണം ലോകായുക്തയ്ക്ക് നേരെ നടത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ട്ടോ വ്യക്തമാണ്, ലോകായുക്തക്കെതിരെ അതിരൂക്ഷമായ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുൻമന്ത്രി കെ ടി ജലീല് ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ജലീലിന്റെ വിമർശനങ്ങളെ കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കൾ അതിനെതിരെ മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.